ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മളിപ്പോൾ ആഗമനകാലം നാലാം ഞായറിലേക്ക് കടക്കുകയാണ്. ആഗമനകാലം എന്ന് പറഞ്ഞാൽ രക്ഷകനായ യേശുവിനെ കാത്തിരിക്കുന്ന കാലം. ക്രിസ്മസിൻ്റെ അടുത്തുള്ള ദിവസങ്ങളായി രക്ഷകൻ പിറക്കുന്നു. നമ്മുടെ ഉള്ളിൽ രക്ഷകൻ പിറക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് നല്ല ക്രൈസ്തവരായിരിക്കാൻ കഴിയൂ. നല്ല ക്രൈസ്തവനായാൽ സമൂഹത്തിൽ ഏറ്റവും നന്മ ചെയ്യുന്നവരായി മാറാം. ഒരു ഏതൊരു ക്രൈസ്തവൻ്റെ ദൗത്യം നല്ല മനുഷ്യനായി മാറുക എന്നതാണ്, നല്ല സമരിയാക്കാരനായി മാറുക എന്നതാണ്. അതിനായി നമ്മുടെ ഉള്ളിൽ യേശു പിറക്കണം. ക്രിസ്മസ് ഇവിടെ അടുക്കുന്നു. നമ്മളെ ഏറ്റവും വലിയ ആഘോഷങ്ങൾ, നമ്മളെ ക്രിബ് സെറ്റ് ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ പുൽക്കൂട് ഉണ്ടാക്കുന്നു, നക്ഷത്രം എല്ലാവരും വീടുകളിൽ കെട്ടി നോക്കിയിട്ടുണ്ടാവും. ഒപ്പം കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന ക്രിസ്മസ് കരോൾ ഈ വർഷം നമുക്കില്ല. എങ്കിലും നമുക്കൊക്കെ വേണമെങ്കിൽ ഓൺലൈനായിട്ട് അല്ലെങ്കിൽ വിർച്വൽ ആയിട്ട് കരോളൊക്കെ നമുക്ക് ആഘോഷിക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ നമ്മുടെ ക്രിസ്മസ് ആഘോഷം അർത്ഥവത്തായ ആഘോഷങ്ങളായി മാറട്ടെ. അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ ക്രിസ്മസ് അർത്ഥവത്തായി മാറിക്കഴിയുമ്പോൾ നമ്മുടെ നാട്ടിൽ ഈ മഹാമാരിയും ഇല്ലാതെയായി മാറും. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വിദ്യാഭ്യാസപരമായിട്ട് മിഷണറിമാർ ചെയ്ത സേവനങ്ങളെക്കുറിച്ചൊക്കെയാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് ഭാഷാപരമായി മിഷണറിമാർ നൽകിയ സേവനങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഭാഷ അതിൻ്റെ വളർച്ച എങ്ങനെയാണ് എന്ന് നമുക്കെല്ലാം അറിയാം. നമ്മൾ സ്കൂൾ ക്ലാസ്സുകളിൽ പലതും പഠിച്ചിട്ടുള്ളതാണ്. ഭാഷ വളരുന്നത് സാഹിത്യ രൂപങ്ങളിലൂടെയാണ്. ഏതൊരു കൊച്ചുകുഞ്ഞും ജനിക്കുമ്പോൾ മുതൽ കേൾക്കുന്ന സാഹിത്യമുണ്ട്. നമ്മൾ സാഹിത്യം എന്ന പേരിലൊന്നും ആയിരിക്കില്ല അത് അറിയപ്പെടുന്നത്. താരാട്ടുപാട്ട്, ഏതൊരു കുഞ്ഞും താരാട്ടുപാട്ട് കേട്ടാണ് വളരുന്നത്. അതോടൊപ്പം തന്നെ കൊച്ചുകുഞ്ഞായിരിക്കുമ്പോൾ തന്നെ കഥകൾ കേൾക്കുന്നു. ധാരാളമായ കഥകൾ, പലരും പറയുന്ന കഥകൾ കേൾക്കുന്നു. നമ്മളോ കുഞ്ഞുങ്ങളോടായിട്ട് കഥകൾ പറയുന്നു, കഥകൾ കേൾക്കുന്നു. അപ്പോൾ ഈ പാട്ട്, കഥ എന്നിവയെല്ലാം സാഹിത്യത്തിൻ്റെ ചില ചില രൂപങ്ങളാണ്. പാട്ടും കഥയും മാത്രമല്ല, ചെറുകഥയായാലും മിനിക്കഥയായാലും നോവലായാലും നാടകമായാലും തിരക്കഥയായാലും ആട്ടക്കഥയായാലും തുള്ളൽപ്പാട്ടായാലും ഇതൊക്കെ തന്നെ, അല്ലെങ്കിൽ മഹാകാവ്യങ്ങളൊക്കെ ആയാലും എല്ലാം സാഹിത്യത്തിൻ്റെ ഓരോരോ രൂപങ്ങളാണ്. അപ്പോൾ ഒരു കൊച്ചു കുഞ്ഞായിരിക്കുമ്പോൾ മുതൽ നാം കേൾക്കുന്നത് സാഹിത്യം കേൾക്കുന്നു. ആ സാഹിത്യത്തിലൂടെ, ആ സാഹിത്യത്തിൻ്റെ കേൾവിയിലൂടെ, അതിൽ നിന്ന് വരുന്ന വാക്കുകൾ തിരിച്ചു പറഞ്ഞുകൊണ്ടാണ് ഓരോ ആൾക്കാർ, ഓരോ കുഞ്ഞും സംസാരിക്കാൻ പഠിക്കുന്നത്. അങ്ങനെയാണ് ഭാഷ വളരുന്നത്. ഓരോരുത്തരുടെയും ഭാഷ വളരുന്നത് ഈ രൂപത്തിലാണ്. ഇവിടെ നമ്മുടെ ആദ്യകാലഘട്ടത്തിലെ നമ്മുടെ സാഹിത്യരൂപം ഏതാണ്ട് ഇതൊക്കെ തന്നെയായിരുന്നു. പക്ഷേ ഇതിനപ്പുറം, ഒരു കഥയോ പാട്ട് എന്നിവയ്ക്ക് അപ്പുറത്തേക്കുള്ള സാഹിത്യ രൂപങ്ങളും ആദ്യകാലമൊക്കെ ഉണ്ടായിരുന്നു. ആദ്യ കാലത്ത് തമിഴ് കലർന്നതായിരുന്നു നമ്മുടെ സാഹിത്യ രൂപങ്ങൾ. കാവ്യങ്ങളായാലും ഖണ്ഡകാവ്യങ്ങളായാലും ഒക്കെ തമിഴ് കലർന്നതായിരുന്നു. രാമചരിതം പാട്ട് അല്ലെങ്കിൽ കണ്ണശരാമായണം തുടങ്ങിയതൊക്കെ അതിന് ഉദാഹരണങ്ങളാണ്. അതിനുശേഷം പിന്നീട് വന്നത് സംസ്കൃതം കൂടി ചേർന്ന മണിപ്രവാളമാണ്. ആദ്യകാലത്തിൽ വളരെ പ്രൗഢമായ തമിഴ് ഭാഷ കൂടി ചേർന്നിട്ടുള്ള പ്രൗഢമായ കാവ്യങ്ങൾ, അതിനുശേഷം വന്നത് മണിപ്രവാളകൃതികൾ, അതിൽ സംസ്കൃതത്തിൻ്റെ ആധിക്യം വളരെ കൂടുതലായിട്ടുള്ളത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊന്നും തന്നെ സാധാരണക്കാരെ ഉദ്ദേശിച്ചായിരുന്നില്ല. സാധാരണ ജനത്തിന് അത്യാവശ്യം കുഞ്ഞുങ്ങൾക്കുള്ള താരാട്ട് പാട്ടോ അല്ലെങ്കിൽ കൊയ്യുമ്പോൾ പാടുന്ന കൊയ്ത്ത് പാട്ടോ ഒക്കെ അങ്ങനെയുള്ള ഏതെങ്കിലും ഒക്കെ നിലനിൽക്കുന്നതിനപ്പുറത്തേക്ക് വേറെ സാഹിത്യ രൂപങ്ങളുമായിട്ടൊന്നും ഒരു ബന്ധവും ഉണ്ടായിരുന്നില്ല. എന്നാൽ മിഷണറിമാർ വന്നു കഴിഞ്ഞ് മിഷണറിമാരുടെ പ്രവർത്തന ഫലമായിട്ട്, അല്ലെങ്കിൽ ഈ സാഹിത്യത്തെ സാധാരണക്കാരിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിച്ചവരും അതിൽ വിജയിച്ചതും നമ്മുടെ ലത്തീൻ മിഷണറിമാരാണ്. ഏതാണ്ട് 18-ാം നൂറ്റാണ്ടോടുകൂടിയാണ് സാഹിത്യ ശാഖകളിലേക്ക് അവർ കടന്നു വരുന്നത്. അതിനു മുമ്പ് തന്നെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് എല്ലാവർക്കും സാർവത്രിക വിദ്യാഭ്യാസം എന്ന ആശയം പ്രചരിപ്പിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയൊക്കെ ചെയ്ത് സാധാരണക്കാരിൽ അക്ഷരവെളിച്ചം എത്തിച്ചിരുന്നു. അക്ഷരവെളിച്ചമെത്തിയ ആളുകൾക്ക് കൂടുതൽ വായനയ്ക്കായിട്ട്, പ്രത്യേകിച്ച് കാവ്യങ്ങൾ എന്നതിനപ്പുറം ഗദ്യം എന്നുള്ളതിനെക്കുറിച്ച് പലപ്പോഴും ആരും ചിന്തിച്ചിരുന്നില്ല. ആ കാലഘട്ടത്തിൽ ഒരു നവീന ഗദ്യശൈലി, ഗദ്യ രീതി ഇവിടെ ആവിഷ്കരിച്ചത് ലത്തീൻ മിഷണറിമാരാണ്. അതിൽ ഏറ്റവും
പ്രാധാന്യമർഹിക്കുന്ന ആൾ, അല്ലെങ്കിൽ ആദ്യത്തെ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ആദ്യത്തെ ആൾ എന്ന് പറയുന്നത് അർണോസ് പാതിരി എന്ന വൈദികനാണ്. ഓസ്ട്രിയക്കാരനായ ജോൺ ഏണസ്റ്റ് എന്ന വൈദികൻ 1701 കേരളത്തിൽ അമ്പഴക്കാട്ട് എന്ന സ്ഥലത്തെത്തി. ഇപ്പോൾ സാധാരണ ജനങ്ങൾക്ക് ജോൺ ഏണസ്റ്റ് എന്ന വാക്ക് ഉച്ചരിക്കാൻ വളരെ ബുദ്ധിമുട്ട് തോന്നി. അവരിങ്ങനെ ഉച്ചരിച്ച് അവർ പറയുന്നത് പറഞ്ഞ് ജോൺ ഏണസ്റ്റ് എന്നത് അർണോസ് എന്നായി മാറി. ഫാദർ ജോൺ ഏണസ്റ്റ് അർണോസ് പാതിരി എന്നാണ് അറിയപ്പെട്ടത്. അദ്ദേഹമാണ് ഗദ്യ ശാഖയിലും അതോടൊപ്പം തന്നെ സാധാരണക്കാർക്ക് സാഹിത്യം വായിക്കുന്നതിനും ആസ്വദിക്കുന്നതിനും ആദ്യമായി അവസരമൊരുക്കിയ മിഷണറി, അഥവാ സാധാരണക്കാരെ സാഹിത്യത്തിലേക്ക് അടുപ്പിച്ച മഹാനായ ആദ്യത്തെ വ്യക്തി. തെരേസ്യ പുണ്യവതിയുടെ ചരിതം, മിശിഹാചരിതം എന്നിങ്ങനെയൊക്കെയുള്ള പുസ്തകങ്ങളാണ് അദ്ദേഹം രചിച്ചത്. ചതുരന്ത്യം എന്നിങ്ങനെയൊക്കെ പേരിൽ സുവിശേഷങ്ങളെ ആസ്പദമാക്കിയും ബൈബിളിനെ ആസ്പദമാക്കിയും അദ്ദേഹം രചിച്ച കാവ്യവും ഗദ്യവും ഒക്കെ സാധാരണക്കാർക്ക് പ്രിയപ്പെട്ടതായി വായിക്കാൻ. സുവിശേഷ പ്രഘോഷണം എന്നത് പ്രസംഗങ്ങളിലൂടെ മാത്രമല്ല വായനയിലൂടെയും നടത്താം എന്ന് തെളിയിച്ച ആദ്യത്തെ മഹത് വ്യക്തിയാണ് അർണോസ് പാതിരി അഥവാ ഫാദർ ജോൺ ഏണസ്റ്റ്. ഇദ്ദേഹം മലയാളം, തമിഴ്, സംസ്കൃതം എന്നീ ഭാഷകളിൽ പാണ്ഡിത്യം നേടി. ഓസ്ട്രേലിയയിൽ നിന്ന് വന്നപ്പോഴേ പാണ്ഡിത്യമായി വന്നതല്ല, ഇവിടെ വന്ന് ഇവിടെയുള്ള ആൾക്കാരുമായി സംസാരിച്ച് ഇവിടെയുള്ള ആളുകളുമായി ഇടപെട്ട് കഴിഞ്ഞപ്പോൾ ഈ ആളുകൾക്ക് ആവശ്യകത അറിയണമെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് സാഹിത്യാഭിരുചി വളർത്താനായിട്ട് ഈ ഭാഷകൾ ആവശ്യമാണ് എന്ന് അദ്ദേഹം കണ്ടെത്തി. അതുകൊണ്ട് തന്നെ അതുവരെ ഉന്നതകുലജാതരായിരുന്ന ആളുകൾ മാത്രം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഭാഷയൊക്കെ അദ്ദേഹം പഠിച്ച് അതിൽ പാണ്ഡിത്യം നേടി, അത് സാധാരണക്കാർക്ക് കൂടി പ്രാപ്യമാകുന്ന രീതിയിൽ അദ്ദേഹം അവതരിപ്പിച്ചു, അതിലെ സാഹിത്യകൃതികളൊക്കെ അവതരിപ്പിച്ചു. സംസ്കൃതവും മലയാളവും, സംസ്കൃത വാക്കുകൾ പലതും ധാരാളമായി ഇതിനകത്ത് ഭാഷയിൽ കടന്നിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം പലപ്പോഴും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് അദ്ദേഹമാണ് ആദ്യമായി ഒരു സംസ്കൃത മലയാളം നിഘണ്ടു തയ്യാറാക്കിയത്. ഇവിടുത്തെ സാധാരണക്കാർക്ക് വേണ്ടി ഒരു സംസ്കൃത മലയാള നിഘണ്ടു, കേരളത്തിലെ ആദ്യത്തെ ഒരു നിഘണ്ടു സംരംഭമാണ് എന്ന് വേണമെങ്കിൽ പറയാം. സംസ്കൃത അർണോസ് പാതിരി തയ്യാറാക്കിയ സംസ്കൃത മലയാള നിഘണ്ടുവിന്. അതോടൊപ്പം തന്നെ നിലവിലുണ്ടായിരുന്ന ഗദ്യശൈലി, അന്ന് ആദ്യകാലത്തിലെ ഗദ്യശൈലി വളരെ ചുരുക്കമായിട്ട് ഉണ്ടായിരുന്നത്, കൂടുതൽ കാവ്യങ്ങളും മഹാകാവ്യങ്ങളും ഒക്കെയാണ് ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ മണിപ്രവാള കൃതികളൊക്കെയാണ് ഉണ്ടായിരുന്നത്. ചിലപ്പോൾ ചിലതൊക്കെ ഒറ്റ ശ്ലോകങ്ങളായിട്ടുള്ള മുക്തകങ്ങൾ എന്ന് പറയുന്ന ഒറ്റ ശ്ലോകങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത്തരത്തിൽ ഇതെല്ലാം പാണ്ഡിത്യമുള്ളവർക്ക്, പണ്ഡിതർക്ക് മാത്രം വായിച്ച് ആസ്വദിക്കാനുള്ളത്, അല്ലെങ്കിൽ അവർക്ക് മാത്രം ചൊല്ലി രസിക്കാനുള്ളത്, അല്ലെങ്കിൽ അവർക്ക് മാത്രം വായിച്ച് ചർച്ച ചെയ്ത് ആസ്വദിക്കുക എന്ന തരത്തിൽ നിന്ന് സാധാരണക്കാരിലേക്ക് കൊണ്ടുവന്നപ്പോൾ അദ്ദേഹം നവീനമായ ചില ഗദ്യശൈലികൾ സ്വീകരിച്ചു. ഏതൊരു ഭാഷയും വളരുന്നത് മറ്റു ഭാഷകളിൽ നിന്ന് കിട്ടുന്ന വാക്കുകൾ കടമെടുത്തുകൊണ്ടും അതിനെ സ്വഭാഷയിലേക്ക് ഉപയോഗിച്ചുകൊണ്ടുമാണ്. ഇദ്ദേഹം ഗ്രീക്ക്, സുറിയാനി, സംസ്കൃതം, തമിഴ് തുടങ്ങിയ ഭാഷകളിൽ നിന്നുള്ള വാക്കുകളൊക്കെ മലയാളത്തിലേക്ക് എടുത്തു. അതോടൊപ്പം തന്നെ ധാരാളം പോർച്ചുഗീസ്, ഇംഗ്ലീഷ് വാക്കുകളുമൊക്കെ മലയാളത്തിൽ ധാരാളമായി ഉപയോഗിച്ചു തുടങ്ങി. ആ വാക്കുകൾ കൂടി ചേർത്തുകൊണ്ട് മലയാളത്തിൽ ഗദ്യം എഴുതി. അതായത് മലയാള ഭാഷയിൽ, അല്ലെങ്കിൽ സാധാരണ ആളുകൾ ഉപയോഗിക്കുന്ന ഇത്തരം വാക്കുകളെയൊക്കെ, അല്ലെങ്കിൽ മറ്റുള്ളവർ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ആ വാക്കുകൾ, ഈ വ്യത്യസ്തമായ ഭാഷകളിലുള്ള വാക്കുകളെയൊക്കെ മലയാളത്തിലും കൂടി എഴുതി, മലയാള ലിപിയിൽ കൂടി എഴുതി അദ്ദേഹം അവതരിപ്പിച്ചു. അങ്ങനെ ഒരു പുതിയ ഗദ്യശൈലി തന്നെ സാധാരണക്കാർക്ക് വായിച്ചാൽ മനസ്സിലാകണം, സാധാരണക്കാർക്കിത് വായിച്ച് മനസ്സിലാക്കി ആസ്വദിക്കാൻ കഴിയണം. ഏതൊരു സാഹിത്യകൃതിയുടെയും ലക്ഷ്യം മനുഷ്യനെ നന്മയിലേക്ക് നയിക്കുക, അതിനാണെങ്കിൽ അത് വായിക്കണം, മനസ്സിലാക്കണം, ആസ്വദിക്കണം, അങ്ങനെ ആസ്വദിക്കാൻ കഴിയണം. അപ്പോൾ ഈ ഒരു പാണ്ഡിത്യമുള്ളവർക്ക് മാത്രം, ഉന്നതകുലജാതർക്ക് മാത്രം പോരാ, സാധാരണക്കാരന് പോലും വായിച്ച് മനസ്സിലാക്കി ആസ്വദിക്കാൻ കഴിയണം
അതിനാവശ്യമായ ഒരു നൂതന ഗദ്യശൈലി ആവിഷ്കരിച്ചത് ലത്തീൻ മിഷണറിമാരാണ്. ഈശോയുടെ ജീവചരിത്രവും സന്മാർഗചരിത്രവും സുവിശേഷ വ്യാഖ്യാനവും ഒക്കെ ആ കാലഘട്ടങ്ങളിൽ രചിക്കപ്പെട്ട പുസ്തകങ്ങളാണ്. അതോടൊപ്പം സുവിശേഷ പ്രഘോഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് പലപ്പോഴും ഇത്തരം പുസ്തകങ്ങളൊക്കെ എഴുതപ്പെട്ടത്. എന്നാൽ വെറുതെ ഒരു വിരസമായ ഗദ്യശൈലിയേക്കാൾ ആകർഷകമായ രീതിയിൽ വായിക്കുന്നവർക്ക് വീണ്ടും വായിക്കാൻ തോന്നുന്ന വിധത്തിൽ വളരെ ആകർഷകമായ തരത്തിലാണ് ഈ കൃതികളൊക്കെ രചിക്കപ്പെട്ടത്. അതുകൊണ്ട് തന്നെ സാധാരണക്കാർ ധാരാളമായി ഇത് നെഞ്ചേറ്റുകയും ചെയ്തു. അവർ ധാരാളമായി വായിച്ചു. വായനയുടെ ദാഹം എന്താണ് എന്ന് തിരിച്ചറിഞ്ഞ് ജനങ്ങൾ ധാരാളമായി വായിച്ചു. പ്രാഥമിക വിദ്യാഭ്യാസം കഴിയുന്ന ആൾക്കാർ മുതൽ ഉന്നത വിദ്യാഭ്യാസം കഴിയുന്നവർക്ക് വരെ അവരവരുടെ നിലവാരത്തിനൊത്ത് വായിക്കാൻ കഴിയുന്ന ധാരാളമായ പുസ്തകങ്ങൾ രചിക്കപ്പെടുകയും അത് വായിക്കപ്പെടുകയും ചെയ്തു. അച്ചടി വിദ്യ കണ്ടുപിടിക്കപ്പെട്ടപ്പോൾ അച്ചടി വിദ്യയുടെ പ്രയോജനവും മിഷണറിമാർ ഉപയോഗപ്പെടുത്തി. അങ്ങനെ മലയാളത്തിൽ ആദ്യമായി അച്ചടിച്ച പുസ്തകം എന്നത് സംക്ഷേപ വേദാർത്ഥം എന്ന പുസ്തകമാണ്. വരാപ്പുഴ ആശ്രമത്തിലെ വൈദികനായിരുന്ന ക്ലമൻ പിയാനിയൂസ് എന്ന വൈദികൻ രചിച്ച സംക്ഷേപ വേദാർത്ഥം എന്ന പുസ്തകമാണ് ആദ്യമായി അച്ചടിക്കപ്പെട്ട മലയാള പുസ്തകം. മലയാളത്തിൽ മാത്രമായിട്ട് പൂർണ്ണമായും മലയാളത്തിൽ അച്ചടിച്ച ആദ്യത്തെ പുസ്തകം സംക്ഷേപ വേദാർത്ഥമാണ്. പക്ഷേ മലയാള ഭാഷയിലാണ് ഇത് അച്ചടിച്ചതെങ്കിലും കേരളത്തിലോ ഇന്ത്യയിലോ അല്ല ഇത് അച്ചടിച്ചത്. ഇത് റോമിലെ പ്രസ്സിലാണ് അച്ചടിച്ചത്. മലയാള ഭാഷയിൽ ആദ്യമായി പൂർണ്ണമായും മലയാള ഭാഷയിൽ അച്ചടിച്ചപ്പെട്ട ആദ്യത്തെ പുസ്തകം സംക്ഷേപ വേദാർത്ഥം ആണ്. വരാപ്പുഴ ആശ്രമത്തിലെ വൈദികനായിരുന്ന ക്ലമൻ പിയാനിയൂസ് ആണ് ആദ്യമായി ഈ പുസ്തകം രചിച്ചതും അദ്ദേഹമാണ് ഇത് അച്ചടിപ്പിക്കുന്നതും. അച്ചടിച്ചത് റോമിലെ പ്രസ്സിലാണ്. മലയാള ഭാഷയിൽ പൂർണ്ണമായും അച്ചടിച്ചപ്പെട്ട ആദ്യത്തെ പുസ്തകം. അതുപോലെ തന്നെ ആ കാലഘട്ടങ്ങളിൽ കത്തോലിക്കാ ഭവനങ്ങളിൽ വായിച്ചിരുന്ന വണക്ക പുസ്തകങ്ങൾ, ധാരാളം വണക്ക പുസ്തകങ്ങൾ നമുക്കിന്നും അറിയാം. മെയ് മാസത്തിൽ നമ്മൾ വണക്ക പുസ്തകം വായിക്കാറുണ്ട്, മാതാവിൻ്റെ വണക്കം. ജൂൺ മാസത്തിൽ തിരുഹൃദയ വണക്കം വായിക്കാറുണ്ട്. അപ്പം അതുപോലെയുള്ള വണക്ക പുസ്തകങ്ങൾ, വണക്കമാസം, ധാരാളം വണക്ക പുസ്തകങ്ങൾ, വിശുദ്ധരുടെ പേരിലൊക്കെ വണക്കമാസങ്ങളും വണക്ക പുസ്തകങ്ങളും ഒക്കെയുണ്ട്. ഇത് ആദ്യകാലം മുതൽ സഭയിലുണ്ട്. അത്തരത്തിലുള്ള പുസ്തകങ്ങൾ, ആ വണക്ക പുസ്തകങ്ങൾ പലതും അന്ന് വരാപ്പുഴയിൽ മെത്രാനായിരുന്ന മർസലീനോസ് ബദാരി എന്ന് പറയുന്ന മെത്രാൻ രചിച്ച പുസ്തകങ്ങളൊക്കെ, ഈ വണക്ക പുസ്തകങ്ങളൊക്കെ രചിച്ചിരുന്നു. അതും അച്ചടിച്ച് ഭവനങ്ങളിൽ എത്തിച്ചിരുന്നു. ധാരാളം പേർ അത് ഉപയോഗപ്പെടുത്തുകയും അത് വണക്ക പുസ്തകങ്ങൾ ഭക്തിയാദരപൂർവം വായിക്കുകയും ചെയ്തിരുന്നു. ആദ്യമായിട്ട് ബൈബിൾ മലയാളത്തിൽ അച്ചടിക്കപ്പെടുന്നത് 1905 1905 മലയാളത്തിൽ ആദ്യമായി ബൈബിൾ അച്ചടിക്കപ്പെടുന്നത്. അത് പുതിയ നിയമമാണ് അച്ചടിച്ചത്. വരാപ്പുഴ ഈ മഞ്ഞുമ്മൽ കർമ്മലീത്ത സഭയിലെ വൈദികർ ആണ് അത് ആദ്യമായിട്ട് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തുന്നതും അത് അച്ചടിപ്പിക്കുന്നതും. അത് അച്ചടിച്ച് ആളുകൾക്ക്, അതുവരെ നമ്മുടെ ഭവനങ്ങളിൽ ബൈബിൾ എന്ന് പറയുന്ന സാധനം ഉണ്ടായിരുന്നില്ല. ബൈബിളിൻ്റെ കയ്യെഴുത്ത് പ്രതി അപൂർവം ചില ഭവനങ്ങളിൽ ഉണ്ടായിരുന്നിരിക്കാം, വ്യാപകമായിട്ട് ഭവനങ്ങളിൽ ഉണ്ടായിരുന്നില്ല. ദൈവാലയങ്ങളിൽ കയ്യെഴുത്ത് പ്രതികളൊക്കെ ഉണ്ടായിരുന്നു. അത് വായിച്ചാണ് വൈദികർ വചന വ്യാഖ്യാനമൊക്കെ നൽകിയിരുന്നത്. ബൈബിൾ പൂർണ്ണമായി വായിക്കുന്ന പുതിയ നിയമം, സുവിശേഷങ്ങൾക്കും ലേഖനങ്ങളും അടങ്ങുന്ന ആ പുതിയ നിയമം മുഴുവൻ ആദ്യമായി അച്ചടിക്കപ്പെടുന്നത് 1905 ആണ്. അത് അതിനുശേഷമാണ് അൽമാരായ ചില വ്യക്തികൾ, ടി എം ചുമാർ, പോഞ്ഞിക്കര റാഫി, സബീന റാഫി തുടങ്ങിയ അൽമായ പ്രമുഖർ ക്രൈസ്തവ സാഹിത്യ രചനയിലേക്ക് കടക്കുന്നത്. അവർ രചിച്ച പുസ്തകങ്ങൾ, പ്രത്യേകിച്ച് സബീന റാഫി രചിച്ച ചവിട്ടുനാടകം എന്ന പുസ്തകം, ലത്തീൻ കത്തോലിക്കരുടെ അനുഷ്ഠാന കലയാണ് എന്ന് പറയാവുന്ന ചവിട്ടുനാടകത്തെക്കുറിച്ച് ആധികാരികമായ വിവരങ്ങൾ അടങ്ങുന്ന പുസ്തകമാണ് സബീന റാഫി രചിച്ച ചവിട്ടുനാടകം എന്ന പുസ്തകം. ഇന്നും കാലിക പ്രസക്തിയോടുകൂടി നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ആധികാരികതയുള്ള ഒരു പുസ്തകമാണ് ചവിട്ടുനാടകം. ഇന്ന്
ആശയ പ്രചരണ രംഗത്ത് നമുക്ക് ധാരാളം മീഡിയകളുണ്ട്. സോഷ്യൽ മീഡിയകൾ ധാരാളമുണ്ട്. അതോടൊപ്പം തന്നെ അല്ലാതെ തന്നെ വിഷ്വൽ മീഡിയ ഉണ്ട്. ടെലിവിഷനും ഇൻ്റർനെറ്റും ഒക്കെ ഉണ്ട്. നമുക്ക് പ്രിൻ്റ് മീഡിയയും ധാരാളമുണ്ട്. ധാരാളം പത്രമാസികകൾ, എനിക്ക് തോന്നുന്നു ലോകത്തിൽ ഏറ്റവും കൂടുതൽ പത്രമാസികകൾ ഇറങ്ങുന്ന ഒരു നാടാണ് കേരളം. ധാരാളം പത്രമാസികകളുണ്ട്. ഈ പത്രമാസികകളെല്ലാം ഇറങ്ങുന്ന നമ്മുടെ ക്രൈസ്തവ സാഹിത്യകൃതികളും ക്രൈസ്തവ പുസ്തകങ്ങളും മാസികകളും ഒക്കെ ധാരാളം ഇറങ്ങുന്നുണ്ട്. നമ്മുടെയൊക്കെ രൂപതകളുടെയൊക്കെ മുഖപത്രങ്ങൾ എന്ന് പറയുന്ന മാസികകളൊക്കെ നമുക്കിവിടെ ഇറങ്ങുന്നുണ്ട്. ഇങ്ങനെ ഇന്ന് പ്രിൻ്റ് മീഡിയ ധാരാളമുണ്ട്. അല്ലാത്ത മീഡിയയൊക്കെ ധാരാളമായി ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്. ധാരാളം വ്യൂവേഴ്സ് ഉണ്ട്, റീഡേഴ്സ് ഉണ്ട്, ഒക്കെ ഉണ്ട്. ഇതൊന്നും ഇല്ലാതിരുന്നൊരു കാലഘട്ടത്തിൽ, അതിൻ്റെ ആദ്യഘട്ടത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ പ്രിൻ്റ് മീഡിയ വരുന്ന, അല്ലെങ്കിൽ പ്രിൻറ്റിങ് എന്ന് പറയുന്ന, അച്ചടി വിദ്യ എന്ന് പറയുന്നത് ആരംഭിക്കുന്ന ആദ്യ കാലഘട്ടത്തിൽ മിഷണറിമാരാണ് ആ വിദ്യ ഇവിടെ എത്തിക്കുന്നത്. മലയാളത്തിൽ ആദ്യമായി അച്ചടിച്ച പുസ്തകം തമ്പുരാൻ വണക്കം ആണ് എന്ന് കരുതുന്നു. കേരളത്തിൽ ആദ്യമായി അച്ചടിച്ച പുസ്തകം കൊല്ലം തങ്കശ്ശേരിയിൽ ആണ് ഇത് അച്ചടിച്ചതായി കരുതപ്പെടുന്നത്. ലത്തീൻ മിഷണറിമാർ അതിനുശേഷമാണ് കൊല്ലത്തും വരാപ്പുഴയിലും കൊച്ചിയിലും സമ്പാളൂരിലും വൈപ്പിൻ കോട്ടയിലും ഒക്കെ അച്ചടി യന്ത്രങ്ങൾ സ്ഥാപിക്കുന്നതും അച്ചടി വ്യാപകമാകുന്നത്. മലയാള അക്ഷരം ആദ്യമായി അച്ചടിക്കപ്പെടുന്നത് 1768 ആംസ്റ്റർഡാമിലാണ്. നമ്മൾ നേരത്തെ പഠിച്ച ഫാദർ മത്തേവൂസ് രചിച്ച ഹോർത്തൂസ് മലബാറിക്കൂസ് എന്ന ആ പുസ്തകത്തിലെ ആണ് ആദ്യമായി മലയാളം അക്ഷരം അച്ചടിക്കപ്പെടുന്നത്. അത് മലയാളം മാത്രമല്ല, സംസ്കൃതവും ഇംഗ്ലീഷും ഒക്കെ ഉള്ള പുസ്തകമാണ്. പൂർണ്ണമായ മലയാളത്തിൽ അച്ചടിച്ച പുസ്തകം നേരത്തെ നമ്മൾ പറഞ്ഞിരുന്ന വേറൊരു പുസ്തകമാണ്. ഇന്ത്യയിൽ ആദ്യമായി മലയാളം അച്ചടിക്കപ്പെടുന്നത് ബോംബെ ക്യൂരിയർ പ്രസ്സിലാണ്. അപ്പോൾ അച്ചടിയുടെ ചരിത്രം എന്ന് പറയുന്നത് സുവിശേഷ പ്രഘോഷണവുമായി വളരെ ബന്ധപ്പെട്ടിരിക്കുന്നു. കേരളത്തിൽ വിദ്യയുടെ വെളിച്ചം സാധാരണക്കാരിൽ എത്തിച്ചതുപോലെ തന്നെ സാഹിത്യ അഭിരുചിയും സാഹിത്യബോധവും കൊണ്ടുവരുന്നതിനും അതോടൊപ്പം സാധാരണക്കാർക്ക് പോലും സാഹിത്യം ആസ്വദിക്കാനായിട്ടുള്ള ആദ്യ അവസരമൊരുക്കി കൊടുത്തതും ലത്തീൻ മിഷണറിമാരാണ്. ഇന്ന് ധാരാളമായി ലക്ഷക്കണക്കിന് പുസ്തകങ്ങൾ മലയാള ഭാഷയിൽ ഇറങ്ങുന്നുണ്ട്. പല വിഭാഗങ്ങളിലായിട്ട്, കഥകളായിട്ടും നോവലായാലും തിരക്കഥയായാലും നാടകമായാലും കാവ്യങ്ങളായാലും കവിതകളായാലും ഒക്കെയായി ധാരാളം പുസ്തകങ്ങൾ ഇറങ്ങുന്നുണ്ട്. ധാരാളം പത്രമാസികകളുണ്ട്. ഇതെല്ലാം ഉള്ളപ്പോഴും എന്ന് ഓർക്കുക, ഇതിൻ്റെ തുടക്കം ലത്തീൻ മിഷണറിമാരിൽ നിന്നാണ്. നമുക്ക് ആ സുവിശേഷം, ഈ ഇതെല്ലാം കൊണ്ടുവന്നത് സുവിശേഷ പ്രഘോഷണത്തിന് വേണ്ടി. അവർ അധരം കൊണ്ട് പ്രഘോഷിക്കുക മാത്രമല്ല, ജീവിതം കൊണ്ടുകൂടിയാണ് സുവിശേഷം പ്രഘോഷിച്ചത്. നമുക്കും നമ്മുടെ ജീവിതം കൊണ്ട് സുവിശേഷം പ്രഘോഷിക്കാം. ഈ ക്രിസ്മസ് കാലം ഏറ്റവും അർത്ഥവത്തായി മാറാൻ നമ്മളെ ഈശോ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം.